ഞാൻ തിരുവനന്തപുരം നഗരസഭയിൽ വെട്ടുകാട് വാർഡിലെ ഒരു നിവാസിയാണ്. നമ്മുടെ വെട്ടുകാട് വാർഡിൽ ഈ കഴിഞ്ഞ ആഴ്ച പെയ്ത മഴ അതുമൂലം തന്നെ വളരെയധികം ദുരിതം അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വെട്ടുകാട് വാർഡിൽ അവിടെ ഈന്തി വിളാകം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഓൾ സെയിൻസ് കോളേജിന് അടുത്താണ്. അവിടെ ഈ ഒന്നര വർഷം ആവും തോന്നുന്നു ഒരു പുതിയ പ്രോജക്റ്റ് നടപ്പിലാക്കി. 1.5 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. അതിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ച് 75% പൂർത്തീകരിച്ചു എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഈ 75% പൂർത്തീകരിച്ച ആ പ്രോജക്റ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അവിടുത്തെ ജനങ്ങളെല്ലാം ഇന്ന് തെരുവിലാണ്. ആ ജനങ്ങൾ ഇന്ന് പ്രൈവറ്റ് പമ്പും അല്ലാതെയുള്ള മോട്ടറുകളൊക്കെ എടുത്തു വെച്ച് റോഡിൽ വെള്ളം അടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും അവിടെ വെട്ടുകാടുള്ള LP സ്കൂളുണ്ട്, അതിൻ്റെ അകത്ത് ദുരിതാശ്വാസ ക്യാമ്പിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ആളവിടെ പോവുകയും ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ തുക, ഈ ചിലവാക്കിയ തുക ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ സ്ഥിതി. അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് കൊച്ചുവേളി എന്നുള്ളൊരു പ്രദേശമുണ്ട്. ജൂൺ മാസം 23-ാം തീയതി മുതൽ അവിടെ അവർ പണി ചെയ്ത് ഒരു 2 ആഴ്ച കാലത്തോളം ഈ വർഷം 2023 ജൂണിൽ ഒരു ഇൻ്റർലോക്ക് സംവിധാനം അവിടെ കൊണ്ടുവന്നു കോൺവെൻ്റ് റോഡിൽ. ആ ഇൻ്റർലോക്ക് സംവിധാനം കൊണ്ടുവന്നു സമയത്ത് തന്നെ ഞങ്ങൾ കുറച്ച് പേരവിടെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചതാണ്. ഇത് പൊങ്ങിക്കഴിഞ്ഞ് വെള്ളം കെട്ടും എന്നൊക്കെ അവരെ അറിയിച്ചതാണ്. മാത്രമല്ല അവിടെ വേറെയും ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അറിയിച്ചപ്പോൾ അവർ അതിൻ്റെ കോൺട്രാക്ടറുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വെള്ളം ഒഴുകി പോകുന്നത് പോലെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ പ്രദേശത്ത് വെള്ളം വരാതിരിക്കാൻ ഒരു ഹമ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഈ ഹമ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞതിന് ശേഷം ആ കോൺട്രാക്ടർ പണി മതിയാക്കി എല്ലാം പൂർത്തീകരിച്ച് പോവുകയും ചെയ്തു. ഇപ്പോൾ അവിടെ 100 മീറ്ററാണ് ആ ഇൻ്റർലോക്ക് ഇട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ മഴയിൽ ഒരുപാട് പൊതുപ്രവർത്തകർ അവിടെ ജനറേറ്റർ വെച്ച് വെള്ളം അടിച്ച് കളഞ്ഞും അതിന് ഒരു ശമനവുമില്ല. ഇപ്പോൾ ആ റോഡിൽ കടല് പോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ വെട്ടുകട വെള്ളത്തിൻ്റെ മറ്റൊരു പ്രദേശത്ത് ഇന്ന് ഞാനിപ്പോൾ വൈകുന്നേരം ചാക്ക ഫയർ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ വിളിച്ച് ചോദിച്ച് ഓസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി ഓസ് എടുത്ത് എൻ്റെ ID പ്രൂഫെല്ലാം കൊടുത്ത് ഓസ് എടുത്ത് അവിടെ കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഡിബേറ്റിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ദുരിതങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായി ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് ഈ മാധവപുരം പ്രദേശത്ത് ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 2017 മുമ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ മന്ത്രിസഭ ഉമ്മൻചാണ്ടി സാർ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ശ്രീ ശിവകുമാർ അവരുടെ ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ട് ആ മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ MLA ആയി അദ്ദേഹം സ്ഥാനമേറ്റപ്പോൾ അവിടെ ഒരു ഫണ്ട് വിനിയോഗിച്ച് 2 കോടിയോളം രൂപയ്ക്ക് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി വന്നു. ആ പ്രോജക്റ്റ് നടപ്പാക്കുന്ന സമയത്ത് അത് പകുതിയിൽ വെച്ച് നഗരസഭ ഇടപെട്ട് അത് നിർത്തലാക്കി ആ പ്രോജക്റ്റിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ആ പ്രോജക്റ്റ് അവിടെ നിലച്ചു. ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം ദുരിതത്തിലാണ്. അവിടെ വേളി യൂത്ത് ഹോസ്റ്റലിൽ 40 കുടുംബങ്ങൾ ഇപ്പോൾ അവിടെ കഴിയുകയാണ്.